കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്ന് മാർച്ച് മാസം ഒന്നാം തീയതി ആണല്ലോ അനുഗ്രഹീതമായിരിക്കുന്ന ഈ പുതിയ മാസത്തിൻ്റെ ആദ്യ ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരു അനുഗ്രഹിക്കപ്പെട്ട മാസമായി ഇത് കണക്കെടുപ്പിൻ്റെ മാസമാണ് മാർച്ച് മാസം ഇന്ത്യയുടെ എക്കണോമിക്കൽ സ്ഥിതി അനുസരിച്ച് പരിശോധനകൾ നടക്കുന്ന സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പ് നടക്കുന്ന ഒക്കെ മാസം അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ചിന്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്താണെങ്കിലും ഈ മാസം ബിസിനസ്സുകാർക്കും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി ഉത്തരവാദിത്തമുള്ള ഒത്തിരി ക്രമീകരണങ്ങൾ വരുത്തേണ്ട മാസമാണ് ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ദൈവസന്നിധാനത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളും ഒരു ആത്മപരിശോധനയൊക്കെ നടത്തുന്നത് നല്ലതാണ് കർത്താവ് മാസം നമുക്ക് ഒത്തിരി പരിശോധനകൾ നടത്താനിടയാകട്ടെ നമ്മെ തന്നെ ഒന്ന് കാണാനിടയാകട്ടെ നമ്മൾ എത്രത്തോളം എത്തി നില്ക്കുന്നു നമ്മുടെ ജീവിതം ലാഭമാണോ നഷ്ടമാണോ ഇതിനകത്ത് ക്രിസ്തീ ജീവിതത്തിനകത്ത് ബെനിഫിറ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ആത്മപരിശോധന ഈ ദിവസങ്ങളിലെ ചിന്തകളിൽ ദൈവം നമുക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കാൻ താല്പര്യം കാണിച്ച് കർത്തൃസന്നിധിയിലാവലോടും ആർത്തിയോടും കൂടെ ദൈവത്തിൻ്റെ വചനത്തിനായി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരങ്ങളും ഈ അനുഗ്രഹീതമായിരിക്കുന്ന പുതിയ മാസത്തിൻ്റെ ഒന്നാം തീയതി എല്ലാ നന്മകളും ഞാൻ നേരുന്നു ഒത്തിരി അനുഗ്രഹത്തിൻ്റെ ഒത്തിരി ലാഭത്തിൻ്റെ ഒത്തിരി പ്രത്യേകതകളോട് മാസമാകട്ടെ എന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്തർദാസൻ എന്ന നിലയ്ക്ക് ഞാൻ ആത്മാർത്ഥമായിട്ടൊരു ആശംസ നേരികയും ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ വർഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മൂന്ന് മാസം കൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളൊരു പ്രത്യാശയും വിശ്വാസവും നമ്മുടെ അകത്ത് വന്നു ആ വിശ്വാസത്തിൽ നമ്മൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ അധികം പ്രാർത്ഥിക്കുക ഞാൻ വിചാരിക്കുന്നു നമ്മളെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരു കണക്കെടുപ്പൊക്കെ ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ താഴേണ്ടവണ്ണം താഴുന്നുണ്ടോ വിനീതമാകുന്നുണ്ടോ വചനം അനുശാസിക്കുന്നത് പോലെ അനുസരിക്കുന്നുണ്ടോ ഇതൊക്കെ ഒന്ന് പരിശോധിച്ചോളണം കേട്ടോ ഞാനൊരു വാക്ക് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് മാസം കൊണ്ട് ലോട്ടറി അടിക്കുമെന്നും പറഞ്ഞിരിക്കരുത് നമ്മളെ തന്നെ ക്രമീകരിക്കുക നമ്മളെ തന്നെ ഒരുക്കുക കേൾക്കുന്ന വചനത്തിന് തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ സെറ്റിൽഡ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ദൈവമായ കർത്താവ് നിശ്ചയമായി നമ്മളെ അനുഗ്രഹിക്കും അതിൻ്റെ തെളിവുകളൊക്കെ കഴിഞ്ഞ വർഷം അവസാന സമയത്ത് നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് നിങ്ങളെ പ്രചോദനം തന്ന് പ്രബോധനം തന്ന് ഉറപ്പിച്ചത് നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം പല കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി എന്ന് കേട്ട് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദനങ്ങളും വന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സുപരിചിതമായിരിക്കുന്ന സങ്കീർത്തനം എൺപത്തി നാലാം സങ്കീർത്തനം എൺപത്തി നാലാം സങ്കീർത്തനത്തിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ വളരെ പരിചയമുള്ള വാക്യമായിരിക്കും വേദപുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് ഞാൻ ആ വാക്യം എന്ന് പറയട്ടെ എൺപത്തി നാലാം സങ്കീർത്തനത്തിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ വാക്യങ്ങൾ ഇങ്ങനെയാണ് കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി ആയിത്തീരുന്നു അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും ഷിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു പരിചിതമായ വാക്യമാണ് ആ വാക്യത്തിൻ്റെ ആശയങ്ങൾ ആത്മീക അർത്ഥങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാലങ്ങളിലും മനുഷ്യ ജീവിതം പല കാര്യങ്ങളെ ക്രോസ് ചെയ്യണം കിടക്കുക എന്ന് പറഞ്ഞാൽ ക്രോസ് ചെയ്യുക ചില വിഷയങ്ങളെ നമ്മൾ ക്രോസ് ചെയ്യണം ചില കാര്യങ്ങൾക്കുള്ളിലൂടെ നമ്മൾ കടന്നു പോകണം അതാണ് ജീവിതം അല്ലാതെ നമുക്ക് യാതൊരു ഇല്ലാതെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അങ്ങനെ ഒരു ജീവിതത്തിനകത്ത് പ്രതിഫലമില്ല ഇല്ല പരീക്ഷകളെ നേരിട്ടെങ്കിലേ വിജയം കൈവരിപ്പാൻ കഴിയുള്ളൂ ചില വിഷയങ്ങൾ കൂടി കടന്നു പോകുമ്പോഴേ നമ്മുടെ യോഗ്യത മനസ്സിലാക്കാൻ കഴിയുള്ളു ഇവിടെ പറയുന്നു കണ്ണുനീർ താഴ്വര ക്രോസ് ചെയ്യണം കണ്ണുനീർ താഴ്വരയെ പെട്ടുപോകരുത് കണ്ണുനീർ താഴ്വരയുടെ അക്കരെ നിന്നിട്ട് അയ്യോ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു ഓടരുത് കണ്ണുനീർ താഴ്വരയിലൂടെ കയറി അങ്ങ് ഇറങ്ങണം നാൽപ്പത്തി മൂന്നാം അധ്യായം ഏഷ്യാപ്രവചനത്തിലല്ലേ നീ തീയിൽ കൂടി കടക്കുമ്പോൾ നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അവിടെ തീയിലൂടെ ക്രോസ് ചെയ്യണം നദികളിലൂടെ ക്രോസ് ചെയ്യണം ഇവിടെ കണ്ണുനീർ താഴവലിലൂടെ ക്രോസ് ചെയ്യണം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളാണത് തീച്ചൂള ക്രോസ് ചെയ്യുക തീച്ചൂളക്കകത്ത് നിന്നുകൊടുക്കുക എന്നുള്ളതല്ല പാസ് ചെയ്യുകയാണ് തീക്കകത്തൂടെ ക്രോസ് ചെയ്യുകയാണ് സ്തോത്രം അപ്പം അവിടെ പ്രോമിസ് ചെയ്തിരിക്കുന്നത് നിനക്ക് തീച്ചൂളയെ കൂടെ ക്രോസ് ചെയ്യേണ്ടി വരില്ലെന്നല്ല നീ തീച്ചൂള ക്രോസ് ചെയ്യേണ്ടി വന്നാൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം നീ നദികളിൽ കൂടെ കിടക്കുമ്പോൾ നദികളിൽ കൂടെ കിടക്കേണ്ടി വരില്ല വേറെ വഴി കൂടെ ചിറ്റിച്ച് അച്ഛ അപ്പച്ചനപ്പുറം കൊണ്ടുപോക്കോളാം ദൈവം പറഞ്ഞത് നീ അതിൽ കൂടെ ക്രോസ് ചെയ്യേണ്ടി വരും ക്രോസ് ചെയ്യേണ്ടി വന്നാൽ അവ നിന്നെ മുക്കാതിരിപ്പാൻ ഞാൻ നോക്കിക്കോളാം അത് യശിയാവൻ്റെ വാക്യം ഇതാ എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ പറയുന്നു നദികളിലൂടെ കടക്കുമ്പോൾ നദി സോറി കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുമ്പോൾ അപ്പോൾ കണ്ണുനീർ താഴ്വര എന്ന് പറയുന്നൊരു അനുഭവമുണ്ട് ആർക്കതില്ലാത്തത് കരയാത്ത ആരുണ്ട് ഈ പ്രസവം നടക്കുമ്പോഴൊക്കെ കരയാത്ത കുഞ്ഞിനെ നേഴ്സസ്സൊക്കെ കരയിപ്പിക്കുന്നതാണ് കരഞ്ഞെങ്കിലേ അതിൻ്റെ മസിലും ഇതൊക്കെ ഉറക്കത്തുള്ളൂ ശരിക്കൊന്നു എന്താ പറയുക നമ്മുടെ ശ്വാസോച്ഛ്വാസ പ്രക്രിയകളൊക്കെ അതൊക്കെ ആ സിസ്റ്റം ശരിക്കും നന്നായി കൊണ്ട് കരയണം വേങ്ങൽ അടിച്ചൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ മസിൽസൊക്കെ ഒന്ന് ഉറയ്ക്കത്തുള്ളൂ എന്നൊക്കെ പഴയ വൈറ്റാട്ടിമാരും പഴയ ആൾക്കാർ ഇപ്പോഴത്തെ വൈദ്യശാസ്ത്രം അത്ര എനിക്കറിയില്ല എന്തായാലും ഇവരൊക്കെ കുഞ്ഞുങ്ങളെ കരയിപ്പിക്കും എന്ന് കേട്ടിട്ടുണ്ട് സ്തോത്രം കാരണം കരയുമ്പോഴാണ് അതിൻ്റെ ജീവനും കാര്യങ്ങളൊക്കെ മനസ്സ് കരച്ചിൽ ആത്മിക ജീവിതത്തിലും കരച്ചിൽ നല്ലതാണ് കരഞ്ഞവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് അനാവശ്യമായി കരയരുത് നല്ലത് കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോയിട്ടുണ്ട് ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ചിലരിപ്പോൾ കണ്ണുനീർ താഴ്വര ക്രോസ് ചെയ്യുന്ന സമയമായിരിക്കാം ചിലർ തീച്ചൂള ക്രോസ് ചെയ്യുന്ന സമയമായിരിക്കാം ചിലർ വലിയ നദി ക്രോസ് ചെയ്യുന്ന സമയമായിരിക്കാം വ്യത്യസ്ത സാഹചര്യങ്ങൾ കൂടെ ക്രോസ് ചെയ്ത് അക്കര കയറും കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അടുത്തൊരു ക്രോസിങ് കയറി വരേണ്ടി വരും സ്തോത്ര ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഈ ഈ തീരപ്രദേശത്തിലൂടെ കൊങ്കൺ റെയിൽവേയിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം അങ്ങ് ഗോവയൊക്കെ കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴേക്കും ടണലുകൾ വരികയാണ് ഒന്നങ്ങ് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ചെറുതോർണ്ണം ക്രോസ് ചെയ്യും അത് കഴിയുമ്പോഴത്തേക്കും വലുതാകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്തത് വരും അങ്ങനെ എത്രണോ പത്ത് ഇരുപത്തേഴോ മുപ്പതോ എത്രയോ എത്രയോ ടണലുകൾ ക്രോസ് ചെയ്തെങ്കിൽ ആ ദേശം കടന്നു പോകത്തുള്ളൂ സ്തോത്രം എന്ന് പറഞ്ഞ പോലെ ഓരോന്നും ഓരോന്നും ക്രോസ് ചെയ്ത് പോവുകയാണ് കണ്ണുനീർ താഴ്വര കഴിയുമ്പോൾ തീച്ചൂട ക്രോസ് ചെയ്യണം അത് കഴിയുമ്പോൾ നദി ക്രോസ് ചെയ്യണം പിന്നെയും ചിലപ്പോൾ കണ്ണുനീർ താഴ്വര വന്നിരിക്കും അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് പറയാൻ വരുന്ന വരുന്നതൂത് പറയാം നമ്മൾ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏത് ഇപ്പോഴായിരിക്കും ിക്കുന്ന കണ്ണുനീർ താഴെ വരയിലൂടെ നമ്മളങ്ങ് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ കിടന്നു ശ്വാസം മുട്ടി ചത്തൊന്നും പോകത്തില്ലാട്ടോ ദൈവം വിശ്വസ്തൻ അതങ്ങ് ക്രോസ് ചെയ്യണം പേടിച്ച് നിൽക്കരുത് അങ്ങ് കിടന്ന് പോകണം പോയേ പറ്റൂ പരീക്ഷാ ദിവസങ്ങളൊക്കെ തലേ ദിവസമൊക്കെ പിള്ളേരങ്ങ് പ്രഷറാണ് ചിലർക്ക് പനി വരും പക്ഷേ അതങ്ങ് ക്രോസ് ചെയ്തെങ്കിലും അടുത്ത ക്ലാസ്സിൽ പോകാൻ പറ്റുകയുള്ളൂ രാവിലെ പ്രാർത്ഥിച്ചൊക്കെ ഒരിക്കലും ചിലപ്പം അമ്മയും അവിടെ കൊണ്ടാക്കും എന്നാലും പരീക്ഷ കോളിൽ ചെല്ലുമ്പോഴൊക്കെ പിന്നെ ഒന്നോടെ സ്കൂളിൽ കയറാൻ നേരത്തെ പ്രാർത്ഥന ഞാൻ സ്കൂളിൻ്റെ അടുത്ത് താമസിക്കുന്നത് ചിലപ്പോൾ അവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒന്നോടെ അമ്മ അമ്മ നല്ല അമ്മമാരുള്ളവർ പ്രാർത്ഥിച്ചൊക്കെ പിന്നെയും കയറ്റി ഇവിടെ നിന്ന് കണ്ടാക്കാൻ ധൈര്യപ്പെടുത്തി അതും കടന്നേ പറ്റൂ എങ്കിലേ നമ്മുടെ പിള്ളേർ ഉയർന്ന സ്ഥാനത്ത് എത്തത്തുള്ളൂ ദൈവം അത് തന്നെ ചെയ്യുന്നത് അതിലൂടെ കടന്നേ പറ്റൂ അങ്ങനെ കിടക്കുമ്പോൾ അതിനെ നമ്മൾ എന്താക്കി തീർക്കുന്നു എന്നതാണ് വിഷയം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഒരു പ്രശ്നത്തിലൂടെ കിടക്കുമ്പോൾ നമ്മൾ അതിനെ എന്താക്കി തീർക്കുന്നു ചില ആൾക്കാരെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ ഓഹ് ഇയാളത് കൊളാക്കി നമ്മൾ പറയാറില്ലേ ഒരുത്തൻ്റെ അത് ഏൽപ്പിച്ചു അയ്യോ ഒരുത്തനോടത് പറഞ്ഞു എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ കഷ്ടകാലം ഈ ആ മനുഷ്യനത് കൊളാക്കി കളഞ്ഞു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്താന്ന് ചില ആൾക്കാർ ചില വിഷയത്തിൽ അപ്പോൾ അങ്ങ് ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കി ചെറിയൊരു വിഷയമായിരിക്കും അതങ്ങ് കൊളാക്കും ഇവിടെ നിങ്ങൾ നോക്കണം കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുമ്പോൾ അവർ അതിനെ സ്തോത്രം എന്താ എഴുതിയിരിക്കുന്നത് ആ അങ്ങ് വെല്ലു കൊളാക്കി എന്നല്ല ശരിക്കും ഇംഗ്ലീഷിൽ വല്ന്ന് കിണർന്ന് എഴുതിയിരിക്കേണ്ടതുണ്ട് ജലാശയം എന്ന് പറഞ്ഞാൽ എന്താ കിണർന്ന് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് കെ ജെ വിരാന് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ കണ്ണുനീർ താഴ്വരയിലൂടെ കടന്നപ്പോഴേക്കും അവരതൊരു കിണർ കിണർ എന്ന് പറഞ്ഞാൽ ജലാശയം ആളുകൾക്ക് പ്രയോജനപ്പെടുന്നതാണ് കൊളാക്കുകയല്ല ചെയ്തത് കേട്ടോ നല്ല നല്ല കിണറിൻ്റെ പ്രത്യേകത അതിൻ്റെ ചുറ്റുവട്ടം എല്ലാം കെട്ടി ആർക്കെങ്കിലും അതിനകത്ത് അതിനകത്ത് ഇറങ്ങി പോത്തിനെ എരുമയെല്ലാം കുളിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് വലിയ കുളാക്കുകയല്ല ചെയ്തത് എല്ലാവർക്കും വന്ന് ചാടാൻ ഭാഗത്തിന് അങ്ങോട്ട് അല്ല അത് കിണറാക്കി അപ്പോൾ ആവശ്യക്കാർക്ക് വേണ്ടി കോരിയെടുക്കാം അപ്പോൾ നോക്കി ആ വിഷയത്തെ എന്താക്കി തീർത്തു നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന വിഷയത്തിന്മേൽ നിങ്ങൾക്ക് അതിനെ എന്താക്കണമെന്ന് നിശ്ചയിക്കാനുള്ള നിശ്ചയദാർഢ്യം ദൈവം തന്നിട്ടുണ്ട് ചില പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ മാർച്ച് മാസത്തിൽ ചില കാര്യങ്ങളൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓഫീസിലെ പ്രശ്നം നിങ്ങളുടെ ദാം പ്രശ്നം ഈ പ്രശ്നം എന്താക്കണം നിങ്ങളുടെ കണ്ണുനീർ താഴ്വരയെ നിങ്ങൾക്ക് കൊള ആക്കി കളയാം എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് അവിടെ കിണർ ചാടി ഉരുടെ കുപ്പേരി പോലെ മറുപടി പറഞ്ഞ് നിങ്ങളതിന ചെറിയ അമ്മമാർ പറയുന്ന പോലെ സൂചി കൊണ്ടെടുക്കേണ്ട സംഭവത്തെ തൂമ്പ കൊണ്ടെടുക്കുന്നത് പോലെ അങ്ങ് അലമ്പാക്കാം ഞാൻ ആ ഭാഷ അങ്ങ് പറയുക അങ്ങ് പ്രശ്നം ഉണ്ടാക്കി അങ്ങ് വിട്ടുവീഴ്ച ഇല്ലാത്ത നിലവാരത്തിനകത്ത് അങ്ങ് പ്രതിസന്ധി ഉണ്ടാക്കി പിടിച്ചെടുത്തങ്ങ് നിന്നങ് കോളാക്കിയാൽ ആർക്ക് പോയി ഇവിടെ കേൾക്കൂ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു കണ്ണുനീർ താഴ്വരയിലൂടെ കിടക്കുക ചില അമ്മമാർ ചില സഹോദരങ്ങൾ ചില കുടുംബങ്ങൾ അയ്യോ ഈ ദിവസങ്ങൾ എന്താവും എന്നറിയില്ല ഉറക്കം വരാത്ത രാത്രികൾ തിരിഞ്ഞും മറഞ്ഞും കിടക്കുമ്പോൾ കണ്ണുനീര് കൊണ്ട് തലവണയെ നനയ്ക്കുക കണ്ണുനീർ താഴ്വാരത്തിലൂടെ കടന്നു പോകുക അങ്ങനെ കടന്നു പോകുമ്പോൾ ആത്മസമ്മത്തിലും ദൈവകൃപയിലും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലും അതിനെ കെട്ടി നിർത്തി ഒരു ജലാശയമാക്കി മാറ്റണം അല്ലേയിലൂയ കൊളാക്കി കളയല്ലേ ജീവിതം നശിപ്പിച്ച് കളയല്ലേ തലമുറയുടെ മുമ്പിൽ അപമാനം വരുത്തല്ലേ നിങ്ങളായിരിക്കുന്ന ർക്കിളിനകത്ത് നിങ്ങൾ ഒന്നുമല്ലാതായി പോകല്ലേ തല്ലി പിരിയല്ലേ പൂവിച്ച് പിച്ചു ചിന്തിക്കളഞ്ഞതുപോലെ കളയല്ലേ ജീവിതം നശിപ്പിച്ച് കളയല്ലേ ദൈവകൃപ നഷ്ടപ്പെടുത്തല്ലേ ഇല്ലാതെ പോകല്ലേ പരിജ്ഞാനക്കേട് കാണിക്കല്ലേ ഒരു തീരുമാനം എടുക്കല്ലേ കൊളാക്കല്ലേ ഞാൻ ആ വാക്കുപയോഗിക്കുക കൊളമാക്കി കളയല്ലേ കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുമ്പോൾ അവർ അതിനെ ഒരു കിണറാക്കി മാറ്റി സ്തോത്രം ജലാശയമാക്കി മാറ്റി എന്നിട്ട് അവിടെ കൊണ്ട് തീരുന്നില്ല അപ്പം ജലാശയമാക്കി തീർത്തു കഴിഞ്ഞപ്പോൾ മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമാകും എന്ന് പറഞ്ഞാൽ ഏതാ നിങ്ങളുടെ വിഷയം നിങ്ങൾ എന്ത് ചെയ്തു നാട്ടുകാർക്ക് മുഴുവൻ കാണാൻ വേണ്ടി അങ്ങ് തുറന്നിട്ട് കൊടുത്ത കുളമാക്കുകയല്ല ചെയ്തത് കോമ്പൗണ്ടിനകത്ത് പുരയിടത്തിനകത്ത് ചുറ്റി നിൽക്കുന്ന ഒരു പ്രൈവറ്റ് സർക്കിളാണ് കിണർ കുളം ഒരു പൊതു സംഭവമാണ് മനസ്സിലായോ ആർക്കും വന്ന് ചാടാം എരുമയും കുളിപ്പിക്കാം പൂത്തനേം കുളിപ്പിക്കാം പണിയെടുത്തിട്ട് വന്നിട്ട് നേരെ അതിനകത്തേക്ക് ഇറങ്ങി ചാണകത്തി ചവിട്ടിയിട്ടും ചെളി ചവിട്ടിയിട്ടൊക്കെ വന്നിട്ട് നേരെ കുളത്തിലേക്ക് ഇറങ്ങി അതിനകത്ത് തന്നെ കഴുകിയങ്ങ് ഒഴിക്കാം തുണി കഴുകി അതേയും സോപ്പ് അല്ല അതിനകത്ത് ഒഴിക്കാം അതാ കുളം കിണറിൽ അങ്ങനെ സമ്മതിക്കുമോ കിണറിൽ ഇറങ്ങിയാണോ കുളിക്കുന്നത് അതിൽ നിന്ന് ആവശ്യക്കാർക്ക് കോരി എടുക്കാം അതും വെള്ളം മറ്റേതും വെള്ളം മനസ്സിലായോ കെട്ടി നിർത്തി അപ്പോഴത്തേക്ക് എന്തായി മാറി കണ്ണുനീർത്താഴ്വരെയാണ് തുടങ്ങിയത് ആ കണ്ണുനീർത്താഴ്വരാ ആഴത്തിൽ കുഴിച്ചൊരു കിണറായി അതിൻ്റെ സൈഡെല്ലാം കെട്ടി മനോഹരമായി പുറത്തുനിന്ന് നോക്കുമ്പോൾ ആവശ്യമുള്ള സംഭവമായി മുറ്റത്ത് നിൽക്കുകയാണ് കിണർ അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോഴേക്കും മുന്മഴയാൽ അത് അനുഗ്രഹപൂർണമാകുന്നു എന്ന് പറഞ്ഞാൽ മനസ്സില മഴ നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ വരുന്നതല്ല പിന്നെയോ ദൈവം തമ്പുരാൻ ചെയ്യുന്നതാണ് മഴ സ്വോം സ്വോത്രം സ്വത്രം കേട്ടോളേ അപ്പം നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുളമാക്കാതിരുന്നാൽ നീ ചെയ്യേണ്ട പോലെ കെട്ടി നിർത്തി അതിനെ ഒതുക്കി നിർത്തി നമ്മുടെ പൊറിയിടത്തിൽ ഒതുങ്ങേണ്ട കാര്യം നമ്മുടെ പൊറിയിടത്തിൽ ഒതുങ്ങണം വേറൊരുത്തം വന്ന് നിന്റെ വിഷയത്തിൽ കൈയും കാലും കഴുകരുത് വേറൊരുത്തൻ്റെ എരുമയും പോത്തിനേയും നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിന്റെ നിന്റെ വിഷയത്തിൽ കൊണ്ട് ഇറക്കരുത് അവൻ്റെ സോപ്പ് കൊള്ളവും അവൻ്റെ പാത്രം കഴുകിയതെല്ലാം നിന്റെ കുളത്തിൽ കൊണ്ട് കഴുകരുത് നീ പ്രൈവറ്റ് നിന്റെ കുടുംബത്തിലെ കാര്യം നിന്റെ വീട്ടിൽ നിൽക്കട്ടെ നിന്റെ മുറ്റത്ത് നിൽക്കട്ടെ അവിടുത്തെ കിണറ അതിരി കെട്ടി അതിന് റിങ്ങിറക്കി ഒരു കപ്പിയും കയറി വിട്ട് അവിടെ കിടക്കട്ടെ അപ്പോൾ മഴ പെയ്യപ്പിക്കും മഴ പെയ്യുമ്പോൾ നിൻ്റെ കണ്ണനീരിലാ തുടങ്ങിയതെങ്കിലും പിന്നെ അത് നന്മയായി മാറി അത് വീട്ടുമുറ്റത്തെ കിണറായി മാറി നിൻ്റെ ദാഹം തീർക്കുന്ന കിണറായി മാറി നോക്കി പരിശുദ്ധാത്മ എഴുതി വെച്ചിരിക്കുന്ന വാ നിങ്ങൾ പരിശോധിച്ചു ഭാഷ അറിയാവുന്നവരല്ലേ സ്ത്രോത്ര ഫലേലിയാ ഞാൻ ഇൻ്റർനെറ്റ് തപ്പി പറയുന്നതല്ല പരിശുദ്ധാത്മാവിൽ കാര്യം പറയുക ഇച്ചിരി സഹിഷ്ണുത കാണിച്ചാൽ ഇച്ചിരി ശ്രദ്ധിച്ചാൽ ഇച്ചിരി ദൈവകൃമ കാണിച്ചാൽ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയാം കുളമാക്കാതിരുന്നാൽ മുൻമഴ പെയ്യും ആ മുന്മഴ ഈ കിണറിനെ സമൃദ്ധിയാക്കും സമ്പൽ സമൃദ്ധിയാക്കും പുഷ്ടിയുള്ളതാക്കും എന്നിട്ട് അടുത്തത് എന്തായാലും ഇരിക്കാൻ അവിടെ പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോവുക ദൈവത്തിന് സ്തോത്രം നോക്കി സ്തോത്രം അത് ആ മഴ അങ്ങ് പെയ്തപ്പോൾ കിണറിൽ നിന്ന് നല്ലതാണ് കയറി വന്നു കണ്ണുനീരിലാണ് തുടങ്ങിയത് നിന്റെ രണ്ട് തുള്ളി കണ്ണുനീരിൽ തുടങ്ങിയ കിണറാത് മനസ്സിലായോ നിന്റെ രാത്രിയിലെ ഉറക്കമില്ലാത്ത രാത്രിയിൽ കവിളിത്തടങ്ങൾ കൂടി ഒലിച്ചിറങ്ങിയ കണ്ണുനീരിൽ തുടങ്ങിയതാ ആദ്യത്തെ രണ്ട് തുള്ളി വെള്ളം കണ്ണുനീരായിരുന്നു പിന്നെ അത് കിണറായി മാറി അതിനകത്ത് സ്വർഗത്തിൽ നിന്ന് മഴ പെയ്പ്പിച്ചു ഇപ്പം നിൻ്റെ കണ്ണുനീരേതാ വെള്ളം രണ്ടും കൂടി മിക്സ് ചെയ്തു ഇപ്പോൾ ആർക്കും പിടികിട്ടിയില്ലേ ഇത് അമ്മാമ്മയുടെ കണ്ണുനീരാണ് ആ കെൻറ്റിൽ കിടക്കുന്നതെന്ന് അറിയല്ല പലരുടെയും കണ്ണുനീരാണ് വീട്ടുമുറ്റത്ത് മനോഹരമായി പലരെയും ദാഹം തീർക്കുന്നത് നിൻ്റെ വീട്ടിൽ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പുരയിടത്തിൽ നിൻ്റെ വീട്ടുമുറ്റത്ത് സ്വർഗത്തിലെ ദൈവം ഇന്നത്തെ കണ്ണുനീരൊരു കിണറാക്കി മാറ്റട്ടെ സ്വോത്രം സ്വോത്രം ഹല്ലേലൊരു ജലാശയമാക്കി മാറ്റട്ടെ അതിലേക്ക് ദൈവത്തിൻ്റെ മഴ പെയ്തിറങ്ങി അത് അനേകർക്ക് തലമുറ തലമുറയ്ക്ക് അനുഗ്രഹമാകട്ടെ ഒരു കിണറൊക്കെ ഒരു കാലഘട്ടത്തിലേക്കല്ലല്ലോ യേശു ക്രിസ്തു ശബരിയാസ്ത്രീകളുടെ അടുക്ക് വന്നപ്പോൾ ഈ ആക്കോവ് കുഴിച്ച സംഭവമല്ലേ ഇപ്പോൾ ആൾക്കാർ വെള്ളം കുടിക്കുന്നത് ഇന്ന് അമ്മമാർ കണ്ണുനീര് കുഴിക്കുന്ന കിണറ് ഇന്ന് പിതാക്കന്മാർ കണ്ണുനീര് കുഴിക്കുന്ന കിണർ നിൻ്റെ നാല് തലമുറ കഴിയുമ്പോൾ അപ്പച്ചൻ അമ്മച്ച് മുട്ടയിലിരുന്ന് കരഞ്ഞത് ഇന്ന് നീ ദാഹം തീർക്കുന്ന സ്ത്രോത്ര കിണറാക്കി മാറ്റട്ടെ വിഷയങ്ങൾ അന്ന് എൻ്റെ അപ്പച്ചൻ എൻ്റെ അമ്മച്ച് കൊളമാക്കി മാറ്റിയായിരുന്നെങ്കിൽ നാട്ടുകാരെ അത് അലമ്പാക്കി കളഞ്ഞനെ മനസ്സിലാവുന്നുണ്ടല്ലോ അവസാനത്തെ വാക്ക് കേട്ടോ സ്ത്രോത്രം ഏഴാം വാക്യം അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കെട്ടി നിർത്തേണ്ടടുത്ത് ഒതുക്കി നിർത്തേണ്ടടുത്ത് ഈ വിഷയം ഒതുക്കി നിർത്തി ആ കണ്ണുനീര് വേറെ എങ്ങോട്ടും സ്തോത്ര അപ്പൻ്റെ അടുത്തേക്ക് ആങ്ങളുടെ അടുക്കലേക്ക് ഒന്നും അത് നീട്ടിവിടാതെ നമ്മുടെ വീട്ടിലെ കണ്ണുനീര് നമ്മുടെ വീട്ടിൻ്റെ വിറ്റത്ത് തന്നെ ഒതുക്കി നമ്മുടെ പുരുടത്തുതുക്കി നിർത്തി അപ്പോൾ ദൈവം മഴ പെയ്പ്പിച്ച് അതിനെ ആർക്കും അറിയാത്ത കിണറാക്കി മാറ്റി അത് കഴിഞ്ഞപ്പോൾ അവർ മേൽക്കുമേൽ ബലം പ്രാപിച്ചു അങ്ങനെയുള്ളവർ അടുത്ത വാക്ക് അവരെല്ലാവരും സിയോനിൽ ദൈവസനത്തിൽ ചെന്നെത്തുന്നു മനസ്സിലായോ വിഷയങ്ങൾ കൊളമാക്കുന്നവർ എങ്ങും എത്തൂല ഒച്ചപ്പാടും പ്രശ്നവും ബഹളവും ഉണ്ടാക്കി അലമ്പാക്കുന്നവർ എങ്ങും എത്തൂല നിന്റെ വിഷയം നിൻ്റെ സർക്കിളിൽ ഒതുക്കി നിന്റെ വീട്ടിനകത്ത് ഒതുക്കി നിന്റെ കണ്ണുനീരിനെ കിണറാക്കി മാറ്റി അത് മുൻമഴ പെയ്ത് ആൾക്കാരുടെ ദാഹം തീർക്കുന്ന ജലാശയമായി തീർന്ന് അതിനകത്ത് നിന്ന് ബലം പ്രാപിച്ചു നിൽക്കുമ്പോൾ നീ കൈവിടപ്പെടില്ല ദൈവസന്നിധിയിൽ സിയോനിൽ ചെന്നെത്തും മനസ്സിലായോ സിഒനിലെത്തും ഇവിടെ പ്രശ്നം ഉണ്ടാക്കി അത് കുടുംബ കോടതി കൊണ്ടുപോയി അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അത് സിവിൽ കോർട്ടിൽ കൊണ്ടുപോയി പിന്നെ അത് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ കൊടുത്ത് അങ്ങനെ കൊളമാക്കുന്നവർ സിഒനിലെത്തില്ല വിഷയങ്ങൾ ദൈവകൃഭയാൾ കണ്ണുനീര് പ്രശ്നങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ പ്രതിസന്ധികൾ ക്രോസ് ചെയ്യുമ്പോൾ ഒരു വേദന ക്രോസ് ചെയ്യുമ്പോൾ നിന്നിലൊതുങ്ങട്ടെ ഒരു കിണറായി മാറട്ടെ കളയല്ലേ നീ സിയോനിൽ എത്തേണ്ടടുത്തെത്തും നിന്നെ മാനിക്കും ചരിത്രം തീരുമ്പോൾ സംഭവം തീരുമ്പോൾ ഇവർ സിയോനിലാണ് അന്ന് കരഞ്ഞവർ അന്ന് ഉടഞ്ഞവർ കണ്ണുനീർ താഴ്വരെ ക്രോസ് ചെയ്തവരെല്ലാം സിയോനിൽ എത്തിയിട്ടുണ്ട് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ എങ്ങും എത്താതെ പോയ എത്രയോ പേര് കർത്താവിന് കിട്ടിയിട്ടും വേദപുസ്തകം കിട്ടിയിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടും ദൈവമേ കർത്തൃദാസന്മാരെ കിട്ടിയിട്ടും പ്രാർത്ഥന കിട്ടിയിട്ടും എങ്ങും എത്താതെ പോയ വാൽനക്ഷത്രം പൊട്ടിത്തകർന്നതുപോലെ തകർന്നു പോയ എത്രയോ പേർ വീണവർ എത്രയോ പേർ എന്നാൽ വിഷയങ്ങൾ ക്രോസ് ചെയ്തപ്പോൾ അത് വലിയ പെരിപ്പിക്കാതെ കൊച്ചു കാര്യങ്ങളെ കളറ് മുക്കിയും അതിനകത്ത് വിഷം ചേർത്തും വലിയ സംഭവമാക്കി മാറ്റാതെ അവരിൽ തന്നെ ഒതുക്കിയ കണ്ണുനീരിനെ കിണറാക്കി അതിനെ ജലാശയമാക്കി അതിൽ പെരുമഴ പെയ്ത് ഉറവക്കണ്ണികൾ തുറന്ന് അതിൽ ബലം പ്രാപിച്ചവരെല്ലാം സിയോണിലെത്തിയിട്ടുണ്ട് കണ്ണുനീർ താഴ്വര ക്രോസ് ചെയ്തവരെല്ലാം സിയോണിലെത്തിയിട്ടുണ്ട് കണ്ണുനീർ താഴ്വരയിൽ പട്ടുപോയവരാരും സിയോണിലെത്തിയിട്ടില്ല കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുമ്പോൾ എൻ്റെ കർത്താവേ അതൊരു വലിയ ഗ്രേഡാണ് സിയോനിലേക്കുള്ള ചവിട്ടുപടിയാണ് അവിടെ ആരും അവരുടെ ജീവിതം നശിപ്പിക്കാതെ വേണ്ടാത്തതൊന്നും ചിന്തിക്കാതെ അരുതാത്തതൊന്നും ചെയ്യാതെ കർത്താവേ കണ്ണുനീർ താഴ്വരകളെ നല്ല കെട്ടി അടച്ച കിണറാക്കി മാറ്റാൻ കൃപ ചെയ്യണേ അതിലേക്ക് മുൻമഴ പെയ്തേക്കണേ അവർക്ക് ബലം കൊടുത്തേക്കണേ അവർ ബലഹീനരായി പോകല്ലേ അവർ സിയോനിൽ എത്തേണ്ടിടത്ത് എത്തട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ ആ